സ്ഥലം കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം. സമയം ഉച്ച കഴിഞ്ഞ് ഏതൊരു ടൈം. താൻ കോൺഗ്രസിന്റെ ഇടക്കാല അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ പോവുകയാണെന്ന് സോണിയാഗാന്ധി പറയുന്നു. 5 സംസ്ഥാനങ്ങളിലും കൈവിട്ട കളി കളിച്ച് എല്ലാം കൈവിട്ട് കിടക്കുന്ന അവസ്ഥയല്ലേ, എല്ലാവരും അതങ്ങ് സമ്മതിച്ചു കാണും. അവിടെയാണ് സാധാരണക്കാരായ നമ്മളെ പോലെയുള്ളവർക്ക് തെറ്റിയത്. സോണിയാജി സ്ഥാനമൊഴിയാൻ തീരുമാനമെടുത്തതും അയ്യോ അച്ഛാ പോകലിലെ മുറവിളികൾ ആ ഹോളിൽ ഉയർന്നുയർന്ന് അത് ബാഹുബലിക്ക് ജയവിളിക്കുന്നതിനേക്കാൾ വലിയ ആംബിയൻസ് ഉണ്ടാക്കി. തോറ്റാലും കുഴപ്പമില്ല, ഇനിയിപ്പോ പാർട്ടി ഇല്ലാതായാലും കുഴപ്പമില്ല, ഞങ്ങളെ നയിക്കാൻ ഗാന്ധി കുടുംബം മതിയെന്ന പ്രവർത്തകൻ സോണിയാടാ. രാഹുൽഡാ, പ്രിയങ്കടാ, എന്ത് തേങ്ങയാണ്. വെൽക്കം ഓപ്പറേഷൻ തേങ്ങ. ജയത്തിൽ നിന്നും പഠിക്കുന്ന ചിലരുണ്ട്, പരാജയത്തിൽ നിന്നും പഠിക്കുന്ന ചിലരുമുണ്ട്. പക്ഷേ തോറ്റാലും ജയിച്ചാലും എന്നെത്തല്ലണ്ടമ്മാവാ, ഞാൻ നന്നാവൂല എന്നും പറഞ്ഞ് നടക്കുന്നവരെ എന്തും പറഞ്ഞ് നന്നാക്കാനാണ്. അല്ല, എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നതൊക്കെ അവരുടെ ഉൾപാർട്ടി ജനാധിപത്യം. പക്ഷേ വോട്ട് ചെയ്യുന്ന ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇവരിങ്ങനെ കനലൊരു തരിമതി റേഞ്ചിലേക്ക് ചുരുങ്ങുമ്പോൾ എന്താണ് പ്രശ്നമെന്ന് നമ്മൾ ആലോചിക്കാതിരിക്കില്ലല്ലോ അല്ലേ. സത്യത്തിൽ എന്താണ് കോൺഗ്രസിന്റെ പ്രശ്നം? അവസാനം ആ സത്യം മറനീക്കി പുറത്തു വന്നു. ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ നേരിടുന്നതും രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേരിടുന്നതും ഒരേ പ്രശ്നമാണ്, കൺസിസ്റ്റൻസി. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ പാർട്ടിയാണ്, വലിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ്, വലിയ പാർട്ടിയാണ്. പക്ഷേ കുറച്ചു കാലമായി കൺസിസ്റ്റൻസി ലെവലേശമില്ലാത്ത പാർട്ടിയാണ്. അതുകൊണ്ടല്ലേ മറ്റ് 4 എണ്ണം പോയതിന്റെ കൂട്ടത്തിൽ വേരോട്ടം ശക്തമായ പഞ്ചാബി പോലും തോറ്റൊരു വഴിക്കായത്. സാധാരണ തെരഞ്ഞെടുപ്പെടുക്കുമ്പോഴെങ്കിലും പാർട്ടി എന്ന രീതിയിൽ പൊങ്ങി വരുമായിരുന്നു, ഇപ്പോ തെരഞ്ഞെടുപ്പായാലും പാർട്ടി പരിപാടിയായാലും അടിയോടടി കൂട്ടയടി. അതുകൊണ്ടാണ് എന്നത്തെ പോലെ ഒരു തോൽവി കഴിഞ്ഞതും ഗാന്ധി കുടുംബം തലപ്പത്ത് നിന്നും താഴെയിറങ്ങും എന്ന വാർത്തകൾ വന്നത്. പക്ഷേ ആ ക്ലീഷേ സീൻ വീണ്ടും ആവർത്തിച്ചു. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഗാന്ധി കുടുംബം താഴോട്ടും വന്നില്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടിയാലും കുറ്റം മുഴുവൻ പ്രവർത്തകർക്കായതുകൊണ്ട് നേതൃത്വത്തിലിരിക്കുന്നവർ എന്നും സേഫാണ്. അതായത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മുടെ ടീം തോറ്റാൽ കളിച്ചവരുടെയല്ല, ഗ്യാലറിയിൽ കളി കാണുന്നവരുടെ കുഴപ്പമാണ് ആ പരാജയത്തിന് കാരണം എന്ന് വിശ്വസിക്കുന്ന ചിലർ. ഈ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം വന്ന് പുതിയൊരു നേതൃനിര രൂപപ്പെടുകയും അവർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുകയും ഒരു ഇമ്പാക്റ്റ് അവർക്കിനി സൃഷ്ടിക്കാൻ സാധിക്കുകയും ചെയ്താൽ മാത്രമേ കോൺഗ്രസിന് രക്ഷയുള്ളൂ എന്നാണ് തോന്നുന്നത്. അല്ലാതെ സാധാരണക്കാരോടൊപ്പം ഫോട്ടോ എടുക്കുന്നതും ഫുഡ് ബ്ലോഗിൽ കയറി ടേസ്റ്റ് നോക്കുന്നതും കടലിൽ ചാടുന്നതുമല്ല സിംപ്ലിസിറ്റി എന്ന് തലപ്പത്തിരിക്കുന്ന ഗാന്ധി കുടുംബത്തിന് ഇനിയെങ്കിലും ആരെങ്കിലും പറഞ്ഞു കൊടുക്കണേ. അല്ല, ഇവർ മാറിയാലും നേതൃത്വത്തിലേക്ക് വരാൻ പറയത്തക്ക ഒരു രണ്ടാം നിരയെ സൃഷ്ടിച്ചെടുക്കാനും കോൺഗ്രസിനായിട്ടില്ലെന്നേ. നല്ലൊരു രണ്ടാം നിരയോ യുവസാരഥികളോ ഉണ്ടായില്ലല്ലേ ഈ താക്കോൽമാറ്റം നടക്കൂ. അതങ്ങനെ യുവാക്കൾ വരണമെന്നും പറഞ്ഞ് ജ്യോതിരാദിത്യ സിദ്ധിയെ അടുപ്പിച്ചില്ല, പുള്ളി പാർട്ടി വിട്ടുപോയി, സച്ചിൻ പൈലറ്റിനെ ഒതുക്കി നിർത്തി. എല്ലാം കഴിഞ്ഞ് നേതൃത്വത്തിലേക്ക് ആര് വരും എന്ന ചോദ്യം ബാക്കിയാവുമ്പോൾ അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച് അയാൾ രംഗത്തെത്തും. എന്റെ പൊന്നോ വേണ്ട, ഇനിയും ഇങ്ങനെയുടെ ഉപദേശം കേട്ടിട്ട് വേണം ബാക്കിയുള്ളത് കൂടെ പോവാൻ. തേങ്ങ. പാർട്ടിക്കകത്ത് അഴിച്ചുപിടികൾ വേണമെന്ന ആവശ്യവുമായി ശശി തരൂരിനെ പോലെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. പാർട്ടിയെ യുവത്വം നയിക്കട്ടെ എന്നും കുറ്റങ്ങൾ കണ്ടുപിടിച്ച് നടപടികൾ സ്വീകരിക്കണമെന്നും ശശി തരൂർ പറയുന്നു. പക്ഷേ കേന്ദ്രത്തിൽ പോയാൽ മോദിയെ കുറ്റം പറയണം, കേരളത്തിൽ വന്നാൽ പിണറായിയെ കുറ്റം പറയണം എന്നത് മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്നും അതിന് മറ്റും ചില അർത്ഥങ്ങളുണ്ടെന്നും ഈ പറയുന്ന ശശി തരൂരിനെ പോലെയുള്ളവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ കോൺഗ്രസിന് ഈ ഗതി വരില്ലായിരുന്നു. ബൈ ദ വൈ, കുറ്റം പറച്ചിലൊക്കെ മാറ്റി അസാമാന്യ പ്രഭാവമുള്ള വ്യക്തിയാണ് മോദിജിയെന്ന് ശശി സാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നാവും, ശശി തരൂരിന്റെ ഉപദേശം കേട്ട് ഇപ്പൊ തന്നെ കോൺഗ്രസ് നന്നാവും. തേങ്ങ. അതിനിടയിൽ മുതിർന്ന നേതാക്കളെ അവഗണിക്കുന്നു. മുകുൾ വാസ്നികിനെ കോൺഗ്രസ് അധ്യക്ഷനാക്കണമെന്ന് പറഞ്ഞ് G23 നേതാക്കൾ വരുന്നു. ഇത്തരം അഭിപ്രായങ്ങൾ വരുമെന്നതേ ഉള്ളൂ, നടക്കത്തില്ല, അതങ്ങനെ കുറയണം എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയല്ലാതെ എന്തെങ്കിലും ഗുണമുണ്ടോ? UPയിൽ പ്രിയങ്കാജിയുടെ നേതൃത്വത്തിൽ വികാര പ്രക്ഷോഭങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രകടന പ്രചരണങ്ങളുടെ ഒരു മാരത്തോൺ ആയിരുന്നില്ലേ? പക്ഷേ സമാജ്വാദി പാർട്ടിക്ക് കിട്ടേണ്ട കുറച്ച് വോട്ട് സ്വന്തം പോക്കറ്റിലാക്കി BJPയുടെ ഒരു B ടീമാകാൻ മാത്രമേ
കോൺഗ്രസിന് സാധിച്ചുള്ളൂ എന്നതാണ് സത്യം. പ്രിയങ്കാജിയെ കാണാൻ ബി ജെ പി പ്രവർത്തകർ തടിച്ചു കൂടിയതും ഓട്ടോഗ്രാഫ് വാങ്ങാൻ തമ്മിലടിച്ചതൊക്കെ കണ്ടപ്പോഴേ അത് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഗാന്ധി കുടുംബമില്ലെങ്കിൽ പാർട്ടിയില്ല എന്ന ഫോർമുലയിലേക്ക് വലിയ ചരിത്രമുറങ്ങുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മാറിയത് തന്നെയാണ് കോൺഗ്രസിന്റെ പതനത്തിന് പ്രധാന കാരണം. എത്ര കണ്ട് പ്രവർത്തകരെ പഴിചാരിയാലും ഇവരെ ഏകോപിപ്പിക്കാൻ നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നത് ഗാന്ധി കുടുംബം ഫാൻസിന് ഉൾക്കൊള്ളാനാവുന്നില്ലെങ്കിലും സത്യം അതുതന്നെയല്ലേ. പാർട്ടി തോറ്റതിൽ നേതൃത്വത്തിന് പങ്കുണ്ടെന്ന് പറയും. അപ്പം തന്നെ നേതൃത്വത്തിൽ നിന്ന് ഗാന്ധി കുടുംബം മാറരുത് എന്നും പറയും. ഈ ഡബിൾ സ്റ്റാൻഡാണ് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തത്. ഏതായാലും സംഭവാമി യുഗേ യുഗേ, സംഭവിച്ചതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും അത്ര നല്ലതല്ലാത്തതുകൊണ്ട് സംഭവിക്കാനിരിക്കുന്നതെങ്കിലും നല്ലതാവട്ടെ.